ഒരു അധ്യാപകൻ തനിക്ക് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വിളിച്ചു. എന്നിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങ് കാണിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എത്ര പേരോട് വെറുപ്പുണ്ടോ അത്രയും ഉരുളക്കിഴങ്ങ് എടുക്കുക. ചിലർ ഒരെണ്ണം എടുത്തു, ചിലർ രണ്ടെണ്ണം, ചിലർ മൂന്ന്. അധ്യാപകൻ പറഞ്ഞു, വെറുപ്പ് മാറുന്നതുവരെ ഈ ഉരുളക്കിഴങ്ങു സൂക്ഷിക്കുക. ദിവസങ്ങൾ കടന്നുപോകുന്തോറും കുട്ടികൾ പരാതിപ്പെടാൻ തുടങ്ങി. സാർ, ഉരുളക്കിഴങ്ങു ചീഞ്ഞു നാറുന്നു, കൊണ്ട് നടക്കാൻ വയ്യ. അപ്പോൾ അധ്യാപകൻ മറുപടി പറഞ്ഞു, ഉരുളക്കിഴങ്ങ് ചീഞ്ഞു നാറുന്നതുപോലെയാണ് മറ്റുള്ളവരോട് വെറുപ്പ് സൂക്ഷിക്കുന്ന മനസ്സും. ദിവസങ്ങൾ കഴിയുന്തോറും ഉള്ളിലിരുന്നത് ചീഞ്ഞു നാറിക്കൊണ്ടിരിക്കും. ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഒരു ജനറേറ്റർ പ്രവർത്തിക്കുന്നു. ഈ യന്ത്രത്തിൽ നിന്നാണ് അവരവർക്കു വേണ്ട ഊർജ്ജം ലഭിക്കുന്നത്. യന്ത്രത്തിന് തകരാർ സംഭവിക്കുമ്പോൾ ഊർജ്ജം കുറയുന്നു. ഇതാണ് വിഷാദത്തിലേക്കും ആത്മഹത്യയിലേക്കും കുടുംബത്തകർച്ചയിലേക്കും സമൂഹത്തെ നയിക്കുന്നത്. മനസ്സിനെയും ശരീരത്തെയും ചിട്ടയായി പരിപാലിച്ചാൽ ഊർജ്ജം നിലനിൽക്കും. മനസ്സിനും ശരീരത്തിനും രോഗങ്ങൾ വരാതിരിക്കും. ജീവിതം ഒരു പനിനീർപ്പൂവ് പോലെയാണ്. ബാഹ്യമായ കാഴ്ച മനോഹരമാണ്, എന്നാൽ അടുക്കുംതോറും മുള്ളിന്റെ സാന്നിധ്യം നമ്മെ വേദനിപ്പിക്കുന്നു. പൂവും മുള്ളും ജീവിതത്തിന്റെ രണ്ടു വശങ്ങളാണെന്ന് ഉൾക്കൊള്ളുമ്പോഴാണോ ജീവിതം ആസ്വദിക്കാനാവുന്നത്. എന്റെ ചിരിക്കും എന്റെ കരച്ചിലിനും ഉത്തരവാദി ഞാൻ തന്നെയാണ്. ചിരിക്കുമ്പോൾ നമ്മൾ നമ്മളെ ഓർക്കാതിരിക്കുകയും കരയുമ്പോൾ നമ്മൾ നമ്മളെ കൂടുതൽ ഓർക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ചിരിയും കരച്ചിലും രാവും പകലും പോലെയാണ്. രാത്രിയില്ലെങ്കിൽ പകലിന് അസ്തിത്വമില്ല, അതുപോലെ പകലില്ലെങ്കിൽ രാത്രിക്കും അസ്തിത്വമില്ല.